അഡ്വക്കേറ്റ് രാംകുമാർ ഇപ്പോൾ ഈ വന്ന കേസുകളിലെ അവർ ഈ ഇടപാടുകാർ ലഹരി കച്ചവടത്തിൻ്റെ ഇടപാടുകാർ സ്വീകരിച്ചിട്ടുള്ള വഴികളൊക്കെ ഡിജിറ്റൽ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്നു മുമ്പും നമ്മൾ കേട്ടു ഒരു കാര്യമാണ് ബുക്കിങ്ങിന് ഇൻസ്റ്റാഗ്രാമൊക്കെ കാര്യമായി ഉപയോഗിക്കുന്ന ഒരു രീതി അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ളാറ്റുകൾ നേരത്തെ താങ്കൾ തുടങ്ങി വെച്ച ചർച്ചയുടെ തുടക്കത്തിൽ ഒരു വാചകത്തിൽ പറഞ്ഞതുണ്ട് നമ്മൾ കാണുന്നതല്ല പല ഫ്ലാറ്റുകളിലും സംഭവിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ചൂതാട്ടു കേന്ദ്രം ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് നടത്തുന്ന വിവരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലഹരിക്കൊപ്പം തന്നെ അതുപോലെ തന്നെ ചില റിസോർട്ടുകളെങ്കിലും അടച്ചു പറയുകയല്ല ഈ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ അവിടെ ഇപ്പോൾ വലിയ നിലയിൽ സംശയാസ്പദമായി ദുരൂഹമായി നിൽക്കുന്നു ഇപ്പോൾ തന്നെ ഈ ഡി ജെ പാർട്ടി നടന്ന ഹോട്ട് റിസോർട്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ പുതിയ സാധ്യതകളുടെ ഉപയോഗം അന്വേഷണ സംഘത്തിന് മുമ്പിലെ വെല്ലുവിളികളാണ് ഇടപാടുകൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതിന് ഒരു കാരണം കൂടിയല്ലേ കുറേ കാലത്തേക്കെങ്കിലും ചില വിവരങ്ങൾ കിട്ടിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോഴോ ആണ് ഇതിലേക്കൊക്കെ പോകാൻ കഴിയുന്നത് അല്ലാത്തപക്ഷം വലിയ ബുദ്ധിമുട്ടേറിയ സംഘം ഒരു ഇടപാടുകാർ ഉപയോഗിക്കുന്നില്ലേ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണത്തിനിടയ്ക്ക് വളരെ ഉന്നത കേന്ദ്രങ്ങളുടെ ബന്ധം ഈ ഇടപാടുമായിട്ടുണ്ട് എന്ന് പോലീസിന് സൂചന ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘടനകൾ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു പല സ്ഥലത്തും അതിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് വരെ അതിൽ നിന്ന് കിട്ടുന്ന പണം പോകുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിലും ഈ ബഹുരാഷ്ട്ര മയക്കുമരുന്ന കമ്പനികൾ ശ്രദ്ധ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് ഇത് കേരളത്തിൻ്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല പുറത്താരൊക്കെ ഉണ്ട് എന്ന് സൂചനകൾ കിട്ടിയതായിട്ടാണ് പത്ര വാര്ത്തകളിലും മാധ്യമ വാര്ത്തകളിലും മനസ്സിലാവുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ കോടതിയിലിരിക്കുന്ന കേസായത് കൊണ്ട് ചർച്ച ചെയ്യുന്നതിന് പ്രത്യേകിച്ചും ഞാനിപ്പോഴും സജീവമായി അഭിഭാഷകരംഗത്തുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ചില പരിമിതികളുണ്ട് പറയുന്നതിന് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഈ കേസ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വളരെ അസുഖകരവും ആകാംക്ഷഭരിതവുമായ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന ഒരു സൂചനയാണിത് ഇപ്പോൾ ഡി ജെ പാർട്ടികൾ കൊച്ചി നഗരത്തിലെ പല ഹോട്ടലുകളും നടക്കുന്നുണ്ട് പക്ഷേ ഡി ജെ പാർട്ടികളുടെ മറപ്പിടിച്ചുകൊണ്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നതിപ്പോൾ ആദ്യമായിട്ടാണ് പുറത്ത് വരുന്നത് ഏതൊരു വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഒരുപാട് യുവതികളും യുവാക്കന്മാരും ഇതിൻ്റെ ഇതിനൊക്കെ പുറമെ അന്താരാഷ്ട്ര ബന്ധങ്ങളും കൂടി അന്വേഷിച്ചാൽ ഇത് കടയോടെ പുഴക്കിക്കളയാനുള്ള ഒരു സംവിധാനം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ടാകും എവിടെ നിന്ന് ഈ സാധനം വരുന്നു പണ്ടൊക്കെ ഏത് മയക്കുമരുന്നുണ്ടാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിരുന്നു നേപ്പാളിനെ കുറ്റം പറഞ്ഞിരുന്നു ഇപ്പോൾ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പലപ്പോഴും വളരെ ആധികാരികമായ റിപ്പോർട്ടാണ് ആ ചങ്ങല കേരളത്തിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭീകരമായൊരു സ്ഥിതിവിശേഷം നമ്മളൊക്കെ വളരെ ഒരുപാട് വിഷമിക്കേണ്ട ഒരു മാനസികാവസ്ഥയ്ക്ക് കേരളത്തിലെ ആളുകളെ എത്തിക്കുകയാണ് കാരണം ശ്രീ രാംകുമാർ സാർ രാജ്യത്തെ എന്നതുകൂടി നമ്മൾ കാണണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രവർത്തനം ഈ രാജ്യത്ത് ഒരുപാട് മേഖലയിലുണ്ട് അത് പലതും രാജ്യത്തിൻ്റെ സാമ്പത്തികതാണ് ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം വളരാൻ പ്രധാന കാരണം ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഉദാരമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അമിതമായ ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രവർത്തനം അനിയന്ത്രിതമായി തുടരുന്നു കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അത് ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം നാശത്തിൻ്റെ പകത്തേക്കാണ് എത്തുന്നത് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണ ഏജൻസികൾ ആ ഒരു കാര്യം കൂടി വിസ്മരിക്കാതെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കി ആ ആ ഫണ്ടിങ് ആ സോഴ്സ് മുറിച്ച് കറിയാനുള്ള ഒരു ഏർപ്പാടുകൾ ചെയ്യും എന്നാണ് ഞാൻ ഉപതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് യുവജനങ്ങൾ ജിംനേഷ്യം കായിക രംഗം സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ ഇത്തരം ദോഷങ്ങൾ അവരെ ബാധിക്കില്ല എന്നാണ് പക്ഷെ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട് എന്താ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പലരും ഉത്തേജന മരുന്നുകൾ ഉപയോഗിക്കുന്നു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെ ചെന്നെത്തി നമ്മൾ നമ്മുടെ സാംസ്കാരികമായ കാഴ്ചപ്പാട് കായിക രംഗത്ത് പോലും മയക്കും മരുന്നുകളുടെ സ്വാധീനം ഉണ്ടാകുന്നതെന്ന് നമ്മുടെ വാർത്തകൾ വരുന്നു അപ്പോൾ എവിടെ എത്തി ഈ ഈ വക കാര്യങ്ങൾ വളരെ ഗൗരവമായ രീതിയിൽ നമ്മുടെ അന്വേഷണ ഏജൻസി സമഗ്രമായ അന്വേഷണം നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷ